ആണുങ്ങൾക്ക് എങ്ങനെയാണ് പ്രിവിലേജുകൾ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത്? സിമ്പിൾ, ഒറ്റ കാര്യം, എൻ്റെ തീരുമാനം, എൻ്റെ വാക്ക്, എൻ്റെ പൈസ, എൻ്റെ ജോലി, എൻ്റെ കഴിവ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. പറയുന്നവന്മാരോട് പോയി പണി നോക്കാൻ പറയടാ, ആടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിനക്കൊന്നും ചെയ്തതുമില്ലല്ലോ. ഇത്രേ ഉള്ളൂ ആണുങ്ങളുടെ ലൈഫ്, ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വീട്ടുകാരോടും കൂട്ടുകാരോടും ഇതൊക്കെ പറയുന്നതിന് തൊട്ട് മുൻപ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം. നമസ്കാരം. പലപ്പോഴും കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പരാതികളാണ് ആൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ബ്രോ. ബ്രോ പറയുന്നത് പോലെയൊന്നുമല്ല, ഫെമിനിസ്റ്റൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആൺകുട്ടികൾക്ക് പ്രിവിലേജ് എന്ന് പറയുന്ന കാര്യം പറയാമെന്നുള്ളതേ ഉള്ളൂ. അതില്ല. ആരെങ്കിലും ഒരാൾ ഒരു കേസ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണ് ആൺകുട്ടികളുടെ ജീവിതം. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ബ്രോ, നിങ്ങൾ ആണുങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം ബ്രോ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ പലപ്പോഴും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് പ്രോപ്പറായിട്ട് എനിക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റാറില്ല. അത് കൺവേ ചെയ്യുന്ന സമയത്ത് അവരത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് എടുക്കാറില്ല. അത് എങ്ങനെ പറയാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റും സുഹൃത്തുക്കളും ഒക്കെ ഒരു വീഡിയോ ഇട്ടത്. ഇത് അവരുടെ വീഡിയോയെ വിമർശിക്കുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തരാൻ വേണ്ടി സഹായകമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ തന്നു. അതുകൊണ്ട് മാത്രം എടുത്താണ് എല്ലാ ആൾക്കാരും ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കൊച്ചു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊക്കെ നിങ്ങളുടെ കൗമാര കാലഘട്ടത്തിലൊക്കെ ഫോണിൽ ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം. ഒരു ഭൂരിപക്ഷം ആളുകളും അത്തരത്തിലുള്ള വീഡിയോസ് സമപ്രായക്കാരുടെ പ്രേരണ കൊണ്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പിയർ ഗ്രൂപ്പ് പ്രഷറൊക്കെ അത്രത്തോളം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളിൽ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയുള്ള ചില വീഡിയോകളുണ്ടാവും. എവർഗ്രീൻ എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്ന ചില വീഡിയോസ് ഉണ്ടാവും. ഇതൊക്കെ ആൺകുട്ടികളുടെ ഇടയിലെ ചില തോന്നിയാസങ്ങളാണ്. നമ്മളൊക്കെ ഒരു സ്വകാര്യ സ്ഥലത്ത് സമയത്ത് പലപ്പോഴും അത് ആസ്വദിക്കാറുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സുകളിൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. തുളസിയൊക്കെ തുളസിയൊക്കെ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടിട്ടുണ്ടാവും. തുളസിയൊക്കെ തുളസിയൊക്കെ എന്ന് പറയുന്ന കമൻറ്റുകൾ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടങ്ങളിലാണ് ഒരു വീഡിയോ വൈറലായത്. വൈറൽ എന്ന് പറയുന്നത് ഈ സ്വകാര്യ ഇടങ്ങളിൽ വൈറലായ ഒരു വീഡിയോ. അപ്പോൾ അതിലെ പെൺകുട്ടിയുടെ പേരറിയില്ല, തുളസിയൊക്കെ എന്നുള്ളതാണ് ആളുകൾ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഒറിജിനൽ പേര് പിന്നീട് പല ആളുകളും പറഞ്ഞ് പരത്തുകയൊക്കെ ഉണ്ടായി. ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ ഒരു പയ്യനെ ഈ ആൺകുട്ടികൾക്ക് ആർക്കും അറിയില്ല, അയാളെ ഓർമ്മയില്ല. കാരണം അയാളെ ഓർത്തിരിക്കുന്നില്ല, കാരണം അയാൾക്ക് അവിടെ പ്രാധാന്യമില്ല. ആ ഒരു പെൺകുട്ടിയുടെ പിന്നീടുള്ള ലൈഫിനെ കുറിച്ച് പല ആളുകളും പിന്നീട് കമൻറ്റ് ബോക്സിലൊക്കെ പറയുകയുണ്ട്. ഞാനും ഇങ്ങനെ ഓർത്തു, ഇത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ, ആ ഒരു പെൺകുട്ടിയുടെ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു കാര്യം, പെൺകുട്ടിക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു കാര്യം എത്രത്തോളം ഉണ്ട്. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മദ്യപിച്ചു. ആദ്യമായിട്ട് മദ്യപിച്ചതായിരിക്കാം, അല്ലെങ്കിൽ മദ്യപിച്ച് ഓവറായി പോയതായിരിക്കാം. എല്ലാ ആൾക്കാരും ഇവിടെയുള്ള കുറേയധികം കുട്ടികൾ മദ്യപിക്കാറുണ്ട്, ആൺകുട്ടികൾ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കാറുണ്ട്. അതൊക്കെ കോളേജ് കൗമാര ഓർമ്മകളാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടി മദ്യപിച്ച് ഒന്ന് ബോധരഹിതയായിട്ട് വഴിയിൽ വീണ സമയത്ത് അത് കേരളം മൊത്തം അറിഞ്ഞു. ഇന്ത്യ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ആ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം നിർത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെയും നിങ്ങൾ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരാൺകുട്ടി, ഒരു ചേട്ടൻ വഴിയിൽ ബോധമില്ലാതെ കിടന്നത് പലതവണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അത് നിങ്ങൾ ആരെങ്കിലും വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ആ ചേട്ടൻ എന്തെങ്കിലും കലാപരമായിട്ടുള്ള ആക്ടിവിറ്റികൾ, പാമ്പാട്ടം ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കും. അല്ലാതെ വെറുതെ കിടക്കുന്ന ഒരാളെ നമ്മൾ പ്രചരിപ്പിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ചേട്ടന്മാരുടെ മുഖം നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ പാർട്ടിക്ക് വൈകിട്ട് അടിച്ച് ഓഫായി പോയ പെൺകുട്ടികളെയും കഴിഞ്ഞ ദിവസം വഴിയിൽ വീണുപോയ ആ ഒരു കുട്ടിയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയുണ്ടാവും. അവിടെയും നമ്മൾ ആ ഒരു പ്രിവിലേജിനെ കുറിച്ചിട്ട് ആലോചിക്കുക. പ്രശ്നമാക്കേണ്ട, മരുഭൂമിയിലെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ടും അച്ഛൻ്റെ കടമകളെക്കുറിച്ചിട്ടും വീടിൻ്റെ ഭാരത്തെക്കുറിച്ചിട്ടും കടബാധ്യതയെക്കുറിച്ചിട്ടും ജോലി ഭാരത്തെക്കുറിച്ചിട്ടും ഞാൻ പറയാം. അതിനു മുൻപ് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ആക്കാം. സ്ത്രീ ആ സ്ത്രീയുടെ ഓരോ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ആസ് എ പുരുഷൻ ഞാൻ അനുഭവിക്കുന്നില്ല, ബിക്കോസ് ബീങ് എ പുരുഷൻ ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് പ്രിവിലേജ്. റിയാസ് എവിടെയോ പറഞ്ഞ ഒരു വാക്യമാണ്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. ആ ഒരു വാക്യം കട്ട് ചെയ്ത് ഇട്ടടത്തെല്ലാം റിയാസിന് തെറിയാണ്. മെയിൽ പ്രിവിലേജ് റിയാസിന് മാത്രം ചില സാഹചര്യങ്ങളിൽ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ മറ്റൊരു ഫോൺ എടുത്തിട്ട് ചില കമൻറ്റുകൾ വായിക്കാം. എനിക്ക് രണ്ട് ഫോണുണ്ട്, രണ്ട് ഫോൺ. ഞാൻ രണ്ട് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പെൺകുട്ടികളിൽ ആരെങ്കിലുമൊക്കെ പണ്ട് രണ്ട് ഫോണുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരെയൊക്കെ എന്തൊക്കെ പറഞ്ഞേനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഇത്തെ ആൺപിള്ളേരൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോട് പറയുകയാണ്, എനിക്ക് രണ്ട് ഫോണുണ്ട്, നാല് സിമ്മുണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആൺകുട്ടികൾ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് നാല് സിമ്മുണ്ട്, രണ്ട് ഫോണുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം, അവിടെ പ്രിവിലേജ് ഉണ്ടോ? എല്ലാ ബന്ധങ്ങളിലും എല്ലാ പെൺകുട്ടികൾക്കും നാല് സിമ്മും രണ്ട് ഫോണും ഉപയോഗിക്കാനുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ഏരിയകളിൽ അത് ഇത്തിരി അങ്ങോട്ട് കുറഞ്ഞല്ലേ. ഇതാണ് ഈ പ്രിവിലേജിൻ്റെ കഥ പറയുമ്പോൾ ഉള്ളൊരു സംഭവം.
ഇനിയിപ്പോൾ റിയാസിനെ കുറിച്ചിട്ട് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഈ മഴവിൽ എന്ന് തൊട്ടാണ് പുരുഷനായത്. അതേപോലെ തന്നെ അമാൻ സഹദ് പറയുന്നുണ്ട്, അതിന് ഈ മഴവിൽ എന്ന് തൊട്ടാണ് ആണായത്. ഏറിൽ കയറാൻ ജനിച്ചവൻ ഇവൻ മെന്നാണ്. റിയാസലും നട്ടിലുള്ള ആൺകുട്ടി, ഫാൻസ് അസംബിൾ ഹിയർ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയുള്ള മണ്ട കൊണേഷൻ വെടലകൾ, ഈ കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് പണ്ടാര ഉടങ്ങുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആണാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കലാണ്. ഈ കമൻറ്റ് ഇട്ട ആൾക്കാർ എല്ലാം ആണുങ്ങളാണ് എന്നുള്ള തോന്നൽ ഈ കമൻറ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇല്ല, അവനും അവൻ്റെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നിട്ടാണ് മറ്റൊരുത്തൻ ആണല്ല എന്ന് പറയുന്നത്. അവന് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും മറ്റൊരുത്തനെ ആക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ താനൊരു ആണാണ് എന്നുള്ള ഒരു ചിന്ത അവനോട് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ആണാണ് എന്ന് തെളിയിക്കാനായിട്ട് എന്തൊക്കെ കോപ്രായം കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉത്സവ പറമ്പിൽ തല്ലുകൂടുന്ന ആൾക്കാർ, രണ്ടെണ്ണം അടിച്ചാലേ ആണാവൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം സിഗരറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ സിഗരറ്റ് വലി തുടങ്ങിയത് ഒരു വലിയ കൂട്ടം ആളുകൾ തുടങ്ങിയത് നിങ്ങളുടെയൊക്കെ അച്ഛൻ അമ്മയൊക്കെ പഠിച്ച കോളേജ് ടൈമിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ആ ഒരു കാലഘട്ടത്തിൽ സിഗരറ്റ് വലി എന്ന് പറയുന്നത് ആണത്തത്തിൻ്റെ പ്രതീകമായിട്ട്, ഇപ്പോൾ ലൈൻ അടിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ബൈക്കിൽ ചാരി നിൽക്കില്ലേ, അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, സിഗരറ്റ് വലിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ കാലഘട്ടമാണ് കേട്ടോ, എൻ്റെ അമ്മ അച്ഛൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 70 ആ ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും. 70 അതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടമായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരടക്കം ക്ലാസ് റൂമിലിരുന്ന് സിഗരറ്റ് വലിച്ച ഓർമ്മകളൊക്കെ എൻ്റെ പേരൻസ് പങ്കുവച്ചിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിലെ ആണത്വത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അപ്പോൾ ആണാവാൻ വേണ്ടി ലഹരിക്ക് അടിമപ്പെട്ട കുറേയധികം ആളുകളുണ്ടായിരുന്നു. ഞാനും നീലാകാശം പച്ചക്കിടൽ ചുവന്ന ഭൂമി കണ്ട സമയത്തും മങ്കാത്ത കണ്ട സമയത്തും എൻ്റെ ബ്രാൻഡൊക്കെ ഒന്ന് മാറ്റുകയും പിന്നീട് അതിൽ നിന്ന് മാറണമെന്നുള്ള ആഗ്രഹം വരുന്ന സമയത്ത്, ട്രിപ്പ് പോകുന്ന സമയത്ത് ആൺകുട്ടിയാവാൻ ഇതൊക്കെ വേണമെന്നുള്ളൊരു ചിന്തയൊക്കെ വരികയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഇൻസെക്യൂരിറ്റികളാണ്. ഇത് നമ്മൾ ആണുങ്ങൾക്കിടയിൽ നമ്മുടെ ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ബിയറിൻ്റെ പരസ്യത്തിലെ കുതിരപ്പുറത്ത് പോകുന്നൊരു ആൺകുട്ടിയാണ്. അതേപോലെ തന്നെ മറ്റേ ഈ സെക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉത്തേജനം കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ഗുളികകൾ അതിൻ്റെ പാക്കറ്റുകളിലൊക്കെ കരുത്തുട്ട ആൺകുട്ടികളാണ്. അപ്പോൾ ആൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് മസിലുള്ള ഒരു പയ്യനെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ മസിലില്ലാത്ത ആൺകുട്ടികൾക്ക് മസിലുള്ള ആണുങ്ങളെ കാണുന്ന സമയത്ത് ഒരു ചെറിയ അപകർഷത പദം. അതേപോലെ തന്നെ സ്ട്രോങ് മെൻ, ഐഡിയൽ മെൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന സമയത്ത് നല്ല ഹൈറ്റുള്ള ആൺകുട്ടികൾ, അപ്പോൾ ഒരു മീഡിയം ഹൈറ്റുള്ള ആവറേജ് നമ്മളെപ്പോലുള്ള ആളുകൾ അത് കാണുമ്പോഴത്തേക്കും ഇൻസെക്യൂറാവും. ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് തന്ന ഈ ഒരു പ്രഷറാണ് വേറെ വലിയ പ്രഷർ. ഇതിൻ്റെ കൂടെ അടിസ്ഥാനപരമായിട്ട് ജന്തുശാസ്ത്രപരമായിട്ടുള്ള ചില സംഗതികൾ ഇണയാകർഷിക്കാൻ വേണ്ടി, ഇങ്ങനെ ചെയ്താലേ ആണാവുള്ളൂ, ഇങ്ങനെ അവളെ ഭരിക്കണം, പീഡിപ്പിച്ച് നിർത്തണം, അവർക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കണം, അവർക്ക് ഒരു സേഫ് ആൻഡ് സെക്യൂർ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവർഫുൾ ആയിരിക്കണം, മറ്റുള്ള ആൺകുട്ടികൾ അവരെ ആക്രമിക്കാൻ വരെ പിടിച്ചു കാണണം. പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കാമുകിയെ ആക്രമിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ട് കാമുകിയുടെ മുമ്പിൽ ആണാവാൻ വേണ്ടി അവരിടിച്ചിരുന്ന കാമുകൻ. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള പ്രഷറാണ്. എനിക്ക് തോന്നുന്നു കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ആണാവൽ പ്രക്രിയയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആൽഫ ബീറ്റ കാക്ക, കാക്ക പുതിയ നമ്മുടെ നാട്ടിലെ കേട്ടോ, ആൽഫ ബീറ്റ കാക്ക, ന്യൂജൻ കാക്ക, ആൻറ്റി ഫെമിനിസ്റ്റ് കാക്ക, മറ്റേ ട്രാൻസ്ജെൻഡർ വിരുദ്ധ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൽ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ രൂപമാറ്റം വരുത്തണം. അതേപോലെ സിംഗിൾ ലൈഫ് വിടലകൾ, മറ്റേ ബിസിനസ് മൈൻഡ് വിടലകൾ, ഇങ്ങനെയുള്ള കുറേയധികം സാധനങ്ങളുണ്ട്. ഇതെല്ലാം പലപ്പോഴും ഈ പറയുന്ന മെയിൽ ഇൻസെക്യൂരിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണ്. ഇതിൻ്റെ കൂടെ വലിയ കാര്യമുണ്ട്, ആണാകാൻ വേണ്ടി മാസാകാൻ വേണ്ടി ലഹരി ഉപയോഗിച്ചിട്ട് അതിന് അടിമപ്പെടുകയും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ആ ഒരു ലൈഫ് സ്പോയിലാവുകയും ആരോഗ്യം നശിക്കുകയും പിന്നീട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ വരാന്തയിൽ കിടന്ന് പുഴുവരിക്കുകയൊക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇതും ആ ഒരു മെയിൽ ഇൻസെക്യൂരിറ്റികളുടെ പ്രഷറിൽ നിന്നാണ്, കൂട്ടുകാരുടെ പിയർ പ്രഷറിൻ്റെ കൂടെ നിന്ന് അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഗതികളാണ്. ഇതൊക്കെ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന സംഗതികളാണ്. ഇതിനകത്തൊന്നും വേറൊരാൾക്കും ഒരു റോളും ഇല്ല. നിങ്ങളോട് നിങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞോ, നിങ്ങളുടെ കൂട്ടുകാരികൾ അങ്ങനെ പറഞ്ഞോ, ആരും അങ്ങനെ പറയത്തില്ല. നമ്മൾ തന്നെ എടുത്തു വെക്കുന്ന ചോയ്സാണ്. ഇതിങ്ങനെയൊക്കെ കാണിച്ചാലേ മാസാവത്തുള്ളൂ, അങ്ങനെ കാണിച്ചാലേ മാസാവത്തുള്ളൂ. ഇതിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അതാ ഞങ്ങൾ പറഞ്ഞത് മതം പഠിക്കൂ, ദൈവത്തെ അറിയൂ, അപ്പോൾ നമുക്ക് ലഹരിക്ക് അടിമപ്പെടേണ്ടി വരില്ല, നിങ്ങൾ നല്ല മനുഷ്യന്മാരാവും, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും? ഇത്തിരി മൂത്ത് കഴിയുമ്പം, ഈ മതം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പം വല്ല വടിവാളും വെട്ടുകത്തിയായിട്ട് ആരുടെയെങ്കിലും കൈവെട്ടാനായിട്ടോ, അതിർത്തിയിൽ വെടിവെക്കാനായിട്ടോ, ഫേസ്ബുക്കിൽ മറ്റേ സൈബർ ആക്രമണം നടത്താനായിട്ടോ, മറ്റേ നിരോധിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ള സംഘടനകൾ രൂപീകരിക്കാനായിട്ടോ ഉള്ള ചില സാധ്യതകളിലേക്ക് ആളുകൾ പോകും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി. നിങ്ങൾ ആരും ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരുണ്ട്, നിങ്ങളിഷ്ടപ്പെടുന്ന ആൾക്കാർ ചുറ്റുപാടും എല്ലാവരുടെ ചുറ്റിലുമുണ്ട്. അവിടെ നിങ്ങൾ ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ കൺവിൻസ് ചെയ്താൽ മതി. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കില്ല എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണല്ലോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. അതൊരു പുരുഷനായതുകൊണ്ടാണ്, ആ ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സ്മാർട്ടായിട്ടുള്ള ഐഡിയകളാണ്. ആണായിട്ട് ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഈ ചൂഷണം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട,
ഒരു മോസ്റ്റ് ഓഫ് ദ കേസസിൽ നല്ല പവർഫുൾ ആണ് എന്ന് മറ്റൊരാൾക്ക് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ഒരു മെൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ആളുകൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ പല പ്രശ്നങ്ങളും വെറുതെ ആണായിട്ട് നിന്നാൽ തന്നെ പരിഹരിക്കപ്പെടും. കാരണം സ്ത്രീകളുടെ പ്രിവിലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രിവിലേജ് ഇല്ലായ്മയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആണുങ്ങളുടെ പ്രിവിലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആണുങ്ങളെ പറ്റി ഇഗ്നോർ ചെയ്ത് ആണുങ്ങൾക്ക് ഭയങ്കര പ്രിവിലേജ് ആണ്, അവർക്ക് ഒരു വിഷയവും ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം. കാരണം ഇന്നലെ ഉണ്ടായ ഒരു കേസ് തന്നെ ആ പയ്യന്റെ ആത്മഹത്യ അല്ലെ, ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അത് കുറെ റീസൺസ് പറയുന്നുണ്ട്, അവന്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് അവനോട് എന്ത് ഇനി റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അവൻ ടെസ്പായി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ആണായതുകൊണ്ട് സമൂഹത്തിൽ എപ്പോഴും ആണായതുകൊണ്ട് സപ്പോർട്ട് കുറയുന്ന ഒരു സിറ്റുവേഷൻ പല സമയങ്ങളിലും അതെ ആണായതുകൊണ്ട് കരയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആ ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തത് മെയിൽ പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനാണ്. ആ ഒരു പെൺകുട്ടി ആ ഒരു ആൺകുട്ടിയെ ചതിച്ചു എന്നുള്ള വേർഡ് അവിടെ ആപ്റ്റ് ആണ്. കാരണം വിവാഹ വാഗ്ദാനം കൊടുത്തു, 300,000 രൂപ വാങ്ങി, ഐഫോൺ വാങ്ങി, ആശകൾ കൊടുത്ത് എല്ലാ വീട്ടിലെ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ കുറേ കാലം കൊണ്ടു നടന്നു. അതൊരു വലിയ ചതിയാണ്. ആ ഒരു ചതിയിൽ അദ്ദേഹം മനം തോന്ന് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം മെയിൽ പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്. ആ ഒരു ഡിസിഷൻ അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കുന്നതാരാണ്? ഇവിടെ ഒരു ഇവിടെ ആൺപെൺ വേർതിരിവില്ല, അത് അവരുടെ അടുത്ത് ഒരു മോശം ഡിസിഷൻ. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല, എത്രത്തോളം സമ്മർദ്ദത്തിൽ കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്നുള്ള അറിയില്ല. ഇപ്പം ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടി ചതിച്ചു കഴിഞ്ഞാൽ അവൾ എന്നെ ചതിച്ചു എന്ന് 5 കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റിവെഞ്ചാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ബലപ്രാപ്തിയിലേക്കും ആ ഒരു കാര്യം എത്തും. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ ഒരു ആൺകുട്ടിയുടെ കാര്യം അറിയാവുന്ന സുഹൃത്തുക്കൾ ആ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട്, കേസ് എടുക്കണമെന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഭാഗത്ത് ചെയ്തോളൂ. അവിടെ നമുക്കൊരു പ്രിവിലേജ് ഇല്ലായ്മയുടെ കാര്യം പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു സംഗതിയുണ്ട്. ചിലപ്പോൾ ആ ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയിൽ ആത്മാർത്ഥതയിൽ സ്നേഹിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന സമയത്ത് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഈ ഒരു സൊസൈറ്റിയുടെ മുൻപിൽ ഫേസ് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ടായിരിക്കും. അങ്ങനെ മടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ മടി കാണിക്കേണ്ട ആവശ്യം ആൺകുട്ടികൾക്കുണ്ടോ? ആൺകുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇതിൻ്റെ കൂടെ സായി പറയുന്ന ഒരു കാര്യമുണ്ട്, ആൺകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ആളുകളുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്? നിങ്ങൾ വീക്കാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആണിൻ്റേതായിട്ടുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന് വിരുദ്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുള്ളി ചെയ്യുന്ന ആരാണ്? നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ഇൻസെക്യൂർ ആയിട്ടുള്ള ആൺകുട്ടികളാണ്. അപ്പോൾ അവരെ ഇങ്ങനെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഒരു ഇപ്പം മറ്റേ റിയാസിനെ കാണുമ്പോൾ അങ്ങനെ തെറി വിളിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ചുറ്റിനുള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മെയിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കരയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരയണം. നിങ്ങൾ കരയുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്യുന്നത് സ്ത്രീകൾ ഇവിടെ വന്നിട്ട് അയ്യേ നിങ്ങൾ കരയാണോ, നിങ്ങളാണല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സ്ത്രീകൾ എത്രത്തോളം ഉണ്ട്? സ്വന്തം കാമുകൻ കാമുകിയുടെ അടുത്ത് നിന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സലിയുന്ന പെൺപിള്ളേരാണ് ഭൂരിപക്ഷം പെൺപിള്ളേരും. കാരണം അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് കരഞ്ഞത്, അപ്പോൾ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൺകുട്ടി കരയാൻ പാടില്ല എന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് പണ്ടൊക്കെ അച്ഛന്മാരായിരിക്കും. ഇപ്പോൾ കുറേയൊക്കെ അച്ഛന്മാർ ആൺകുട്ടികളുടെ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്കൊക്കെ വരാറുണ്ട്. ആണായതുകൊണ്ട് സഹിച്ചേ പറ്റൂ. മുതലെടുക്കുന്ന ആണുങ്ങളും ഉണ്ട്. ഞാൻ എപ്പോഴും സൊസൈറ്റിയിൽ പറയുന്നത് അമ്മ എന്ന് പറഞ്ഞ അവർ എന്താ പറയാ, അമ്മയുടെ വിഷമങ്ങളും അമ്മയുടെ പ്രശ്നങ്ങളും അമ്മ തരണം ചെയ്യുന്ന അമ്മമാരുടെ സ്ട്രഗിൾ, അച്ഛന്മാരുടെ സൈഡിനെ കുറിച്ച് സംസാരിക്കാറേ ഇല്ല അച്ഛന്മാരുടെ സ്ട്രഗിളിനെ കുറിച്ചിട്ട്. അമ്മമാരുടെ സ്ട്രഗിള് ഞാൻ ഒരിക്കലും അതിനെ ഗ്ലോറിഫൈ ചെയ്യാറില്ല. പേരൻറ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഈ വീട്ടു ജോലികൾ ചെയ്യുന്ന അമ്മയെ ഗ്ലോറിഫൈ ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. വീട്ടു ജോലി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ആൾക്കാരും എല്ലായിടത്തും ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രം എന്തിനാണ് സാരി എടുത്തൊരമ്മയ്ക്ക് 10 കൈയൊക്കെ വെച്ചിട്ട് മദേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അച്ഛനാവുക, നിങ്ങൾ അച്ഛനാവുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എടുക്കുന്ന ഒരു സംഗതിയായിരിക്കും പലപ്പോഴും. ആൺകുട്ടികളെ ഇപ്പോൾ വീട്ടിൽ നിന്ന്, സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് പൈസ ഇല്ലാത്ത ജോലി ഇല്ലാത്ത ഒരു ആൺകുട്ടിയെ ഒരിക്കലും വിവാഹത്തിന് വേണ്ടി അധികം പ്രഷർ ചെയ്ത് കാണാറില്ല. ഭൂരിപക്ഷം കേസുകളിലും ആ ഒരു പെൺകുട്ടിയും കൂടെ തൻ്റെ ബാധ്യതയാവും എന്ന് അച്ഛനോ അമ്മയോ ചിന്തിക്കുന്നിടത്ത് ആ ഒരു ആൺകുട്ടി പ്രഷർ ചെയ്യപ്പെടത്തില്ല. അപ്പോൾ അവന് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജോലി സമ്പാദിച്ച് അവൻ പണം സമ്പാദിച്ച് ഒരു നിലയിലേക്ക് എത്തണം, അത് അവൻ്റെ പ്രഷറാണ്. അപ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം പലപ്പോഴും ജോലിയില്ലാത്ത അല്ലെങ്കിൽ ജോബ് സെക്യൂർ അല്ലാത്ത ഒരു ആൺകുട്ടിക്ക് തൊഴിലില്ലാത്ത ഒരു പെൺകുട്ടി ആയിരിക്കും കിട്ടുന്നത്. അവളെ അങ്ങനെ നോക്കേണ്ട ഒരവസ്ഥയുണ്ട്, അവൾ നോക്കപ്പെടേണ്ടവളാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അവളെ നോക്കണം എന്നുള്ള രീതിയിൽ പിടിച്ചേൽപ്പിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അച്ഛൻ അവിടെയുണ്ട്. പലപ്പോഴും അമ്മമാരുടെ ഒന്നും ഒരു ആവശ്യമായിരിക്കില്ല. നിങ്ങൾ ഒരു പ്രണയ വിവാഹമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നത്
ഷുവർ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാൻ പോകുന്നത് പെൺകുട്ടിയുടെ അച്ഛനുമായിട്ടായിരിക്കും. ആ ഒരു അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ നിർബന്ധം. നിങ്ങൾ സ്നേഹിച്ച പെൺകുട്ടിക്ക് നിങ്ങളുടെ അത്രയും തന്നെ ജോലിയുണ്ട്, ശമ്പളം ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടുത്തെ അച്ഛൻ്റെ നിർബന്ധം എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ വേണ്ടത് ആൺകുട്ടിക്കായിരിക്കും എന്നുള്ളതാണ്. അമ്മമാർ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഇടപെടാറില്ല. നമ്മളുടെ ഒരു ഒരു സിസ്റ്റത്തിൽ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ല, നിങ്ങൾക്ക് ശമ്പളം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമില്ല. അപ്പോൾ നിങ്ങൾക്ക് അച്ഛനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വഴി വേണം. നിങ്ങളെ ആരും അധികം ഫോഴ്സ് ചെയ്യാനായിട്ട് വരത്തില്ല. ഒരു വേലയും കൂലി ഇല്ലാത്തവനാണെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞ് നിങ്ങളുടെ കല്യാണം മുടക്കിക്കോളും. അപ്പം ഈ കുടുംബത്തിൻ്റെ സ്ട്രഗിൾ നിങ്ങൾക്ക് വരുന്നില്ല, പണിയും കൂലി ഇല്ലെങ്കിൽ സ്ട്രഗിൾ വരുന്നില്ല. പക്ഷെ പെൺകുട്ടിക്ക് അങ്ങനെയല്ല. അയ്യേ, അവൾക്ക് ജോലിയില്ല, അവൾക്ക് പത്തി തോറ്റവളാ, അല്ലെങ്കിൽ പ്ലസ് ടു തോറ്റവളാ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറേ കാലം ആയില്ലേ, നീ കെട്ട് നീ കെട്ട് എന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് അവളെ അമ്മയാക്കുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട് അമ്മയാവുന്ന ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്ത്രീകളാണ്. അപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ട് പോകുന്നു, ഫോഴ്സ്ഡ് ആയിട്ട് കുടുംബജീവിതത്തിലേക്ക് പോകുന്നു, പലപ്പോഴും ഫോഴ്സ്ഡ് ആയിട്ട് ഒരു കുട്ടിക്ക് ജനനം കൊടുക്കേണ്ടി വരുന്നു. കാരണം പലപ്പോഴും മാരിറ്റൽ റേപ്പൊക്കെയാണ്, നമ്മളീ പറയുന്ന മെയിൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്നിട്ടാണ് പല ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും ആദ്യരാത്രിയിൽ തന്നെ കരുത്ത് തെളിയിക്കാൻ വേണ്ടി പെൺകുട്ടിയെ ക്രൂരമായിട്ട് ആക്രമിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന കേസുകൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തണം, അവളെ കീഴ്പ്പെടുത്തണം, രക്തം കാണണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവൾ ചിലപ്പോൾ ഗർഭിണിയാവുന്നതായിരിക്കും. അങ്ങനെയുള്ള ഇഷ്ടപോലെ കേസസ് ഉണ്ട്. മാരിറ്റൽ റേപ്പ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുണ്ടായിരുന്നൊരു സംഗതിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ള കുട്ടികളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. പണ്ടത്തെ ഒരു ഒരു ഇടക്കാലം കൊണ്ട് അങ്ങനെയായിരുന്നു. എന്നാലും ഇപ്പോഴും അങ്ങനത്തെ കേസസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള കേസസ് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ സെക്സിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്സ് നോ പറയാനായിട്ട് ആൺകുട്ടിക്ക് പറ്റും, അല്ലെങ്കിൽ ഏട്ടൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു ഒരു ഇത് സെറ്റപ്പ് ഉണ്ട്. പെൺകുട്ടിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. പെൺകുട്ടി അങ്ങോട്ട് പറയുകയാണ് നിങ്ങളുടെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, ഞാൻ നിങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ, എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങോട്ട് പറയുകയാണ്, ആ ഒരു ആവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തൊന്നും അംഗീകരിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ മറ്റേ സിനിമ കണ്ടില്ലേ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ കണ്ട സമയത്ത് സെക്സിനെ കുറിച്ചിട്ട് ഭാര്യ സംസാരിച്ച സമയത്ത് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇങ്ങനെ ഒരു ഇതായി. കാരണം പെൺകുട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവ ദൂഷ്യമായിട്ടും അവളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ടും കണക്കാക്കി അവളെ മോശക്കാരിയാക്കി മാറ്റും. ആൺകുട്ടിക്ക് വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങളൊക്കെ കിരീടത്തിലെ പൊൻതൂവലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു പ്രിവിലേജ് ഇല്ലേ, സെക്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ട്, വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ട്. വേണോ വേണ്ടോ എന്ന് വയ്ക്കാനായിട്ടും ഫോഴ്സ്ഡ് ആയിട്ടുള്ള വിവാഹത്തിൽ നിന്ന് മാറാനായിട്ടുള്ള പ്രിവിലേജ് ആർക്കാണുള്ളത്? ഇതാണ് ഞാൻ പറഞ്ഞ സാധ്യതകൾ. എങ്ങനെയാണ് ആ ഒരു സാധ്യതകൾ ഉപയോഗിക്കുന്നത്? ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ പൈസ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും, നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ, നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനായിട്ടാണ്, എൻ്റെ ഇല്ലാണ് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഒരു പെൺകുട്ടി പലപ്പോഴും പറയുന്ന സമയത്ത് മാതാപിതാക്കൾ പറയും, നിന്നെ എത്ര കാലമാണ് ഞങ്ങൾ പോരണത്, നീ എത്ര കാലമാണ് ഈ ഒരു വീട്ടിൽ നിൽക്കുന്നത്, നിൻ്റെ ചേട്ടനും അനിയനും അവകാശപ്പെട്ട വീടല്ലേ, അവരുടെ ഭാര്യമാർ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുമോ നിന്നെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആൺകുട്ടികളുടെ കേസിലും അതിൻ്റെ ചെറിയൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അനിയന് കല്യാണം കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ചേട്ടൻ വേറെ ഒരിടത്ത് വീടെടുത്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് തീരും, ചേട്ടന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു പരിപാടിയിൽ അതങ്ങ് തീരും. ചേട്ടൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങടേക്കൊരു പെൺകുട്ടിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നാത്തൂൻ വന്നു കഴിഞ്ഞാൽ പെങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും സമ്മതിക്കില്ല വീട്ടിൽ നിൽക്കാനായിട്ട്. ഇത്രയും കാലം നയിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. മകളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ വന്നു, അന്നേരം വീണ്ടും ഒരു ജോലി തേടി വന്ന് എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. കുടുംബങ്ങളെ നോക്കി വളർത്തി അത്ര മക്കളെ പഠിപ്പിച്ചു, എല്ലാം വളർത്തിയതായി. എല്ലാ പ്രവാസികൾക്കുള്ള ഒരിതാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കൂല, എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കും. ഇവിടെ നിന്ന് നയിച്ച് നമ്മൾ 5 രൂപ ഉണ്ടാക്കി കിട്ടിയാൽ 10 ആക്കിയിട്ട് തിരിച്ച വീട്ടിലേക്ക് അയച്ചിട്ടും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവില്ല നമ്മളെ നോക്കാൻ. ഇവിടെ മറ്റൊരു സംഗതിയുണ്ട്. ഞാൻ അടക്കമുള്ള ആൾക്കാർ ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ചങ്ങല പൊട്ടിക്കണം, ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ കൈമാറി 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 വരുന്ന സംഗതിയാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ദരിദ്രനാവുന്നതിൻ്റെ മുക്കാൽ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഇൻപുട്ടാണ്. നമ്മളൊരു ദാരിദ്ര്യ സെറ്റപ്പിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും ബാധ്യതകളായിരിക്കും. പാരമ്പര്യമായിട്ട് നമ്മളുടെ അച്ഛനമ്മമാർ ഒരു കാലം വരെയൊക്കെ കൈമാറിക്കൊണ്ടിരുന്നത് കടബാധ്യതകളുടെ ലിസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു ലിസ്റ്റ് എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഈ ദാരിദ്ര്യത്തിനൊപ്പം തന്നെ നമ്മൾ ഫിനാൻഷ്യലി പൊട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണ്,
വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന അച്ഛനുള്ള ഫാമിലി സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അമ്മ സ്ട്രഗ്ലിംഗ് ആണ്, അച്ഛൻ കൊണ്ടുവരുന്ന പൈസയ്ക്കകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. അച്ഛൻ്റെ അസാന്നിധ്യം നാട്ടിലുണ്ട്. ഗൾഫിൽ പോയ അച്ഛന്മാർ എപ്പോഴും പറയും ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. പക്ഷേ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ പാർട്ണർ ഇല്ലാതെ കുട്ടികളുടെ കാര്യം വീടിൻ്റെ കാര്യമൊക്കെ നോക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ അവർ ആ ഒരു പൈസയിൽ നിന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിറക്കി പിറക്കി എല്ലാം മാനേജ് ചെയ്ത് ദാമ്പത്യ സുഖം പലപ്പോഴും അനുഭവിക്കാൻ പറ്റില്ല. എന്നും സ്ട്രഗിളായിരിക്കും. അത് കഴിഞ്ഞിട്ട് വയസ്സായ സമയത്തായിരിക്കും ഭർത്താവ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഭർത്താവ് വരുമ്പം ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു കുട്ടിയെ കൊടുത്തിട്ട് പോകും. പിന്നീട് അതിനെ ഒന്ന് വളർത്തണം. പലപ്പോഴും പാർട്ണറുടെ ഒരു അസാന്നിധ്യം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കാലത്തൊക്കെ അത്രയധികം പ്രവാസികൾ കഷ്ടപ്പെട്ട് വിദേശത്തേക്ക് പോയി ഇങ്ങനെ കുടുംബങ്ങളെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? ആർക്കും ജോലിയില്ല. ഒരു ആണിന് മാത്രമേ കുടുംബത്ത് ജോലിയുള്ളൂ. ആ ഒരു ആൺകുട്ടി ഒരു ജോലി നേടുന്ന സമയത്ത് അതുവരെ കുടുംബം നയിച്ചുകൊണ്ടിരുന്ന അപ്പൻ കസേരയിലേക്ക് ഇരിപ്പായി, അദ്ദേഹത്തിന് അസുഖമായി, കൂടെ പെൺകുട്ടികൾ കുറേ പേരുണ്ട്, ആർക്കും വിദ്യാഭ്യാസം ഇല്ലെന്നേ, ആർക്കും ജോലിയില്ല. അപ്പോൾ വിദേശത്ത് പോയി ഈ പറയുന്ന പെൺകുട്ടികളെ ആജീവനാന്ന് നോക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് വീട്ടിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതുങ്ങളെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ പ്രവാസത്തിൽ കിടന്ന് കുറേയധികം കഷ്ടപ്പെടേണ്ടി വരുന്നു. കഷ്ടപ്പെടുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്, അദ്ദേഹത്തിന് പങ്കാളിക്കും ജോലിയില്ലെന്നേ, ഭാര്യയ്ക്ക് ജോലിയില്ല. ജോലിയുള്ള ഒരാളെ സാധാരണ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുമോ? ഇല്ല. അധികം കാലമായില്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ, ജോലിയില്ലാത്ത ഒരാൾ പങ്കാളിയായിട്ട് വരുമ്പം തന്നെ നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം വരാനായിട്ട് ഏറെ സാധ്യതകളുണ്ട്. ഇപ്പോഴും ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ മുടക്കാം, ഏത് പ്രായത്തിൽ അവളുടെ വിദ്യാഭ്യാസം തീർന്ന് അവളെ കെട്ടിക്കാമെന്നുള്ള ചിന്തയിലാണ് സമൂഹം നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടി ദീർഘകാലം പഠിക്കുകയാണ്, അവളെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യോ? ഇല്ല. അവളിങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുകയാണെന്നേ, വേറെ എന്തോ ചുറ്റികളി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയും. ആൺകുട്ടികൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിജീവി, അവൻ ഫോക്കസ്ഡ് ആണ് കേട്ടോ എന്നുള്ള രീതിയിലേക്ക് പറയും. ഇപ്പം ജോലിയില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും പഠിക്കാം, അത് വേറൊരു സംഗതി. ഇതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ആൺകുട്ടികൾക്ക് പറ്റത്തുള്ളൂ. എല്ലാ പെൺപിള്ളേരും പഠിപ്പിക്കാനായിട്ട് വിടണം. എല്ലായിടത്തും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കപ്പെടണം. എല്ലാ പിള്ളേർക്കും ജോലി കിട്ടുന്ന സമയത്ത്, എല്ലാ പെൺകുട്ടികൾക്കും ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന മറ്റേ കൂലിപ്പണിക്കാരനോ മറ്റേ പാവപ്പെട്ട ടീമൊക്കെ ഉണ്ടല്ലോ, അവർക്കും കിട്ടും ജോലിയുള്ള പെൺകുച്ചിനെ. കാരണം എല്ലാവർക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചെക്കന്മാർ വേണ്ടേ? ഇപ്പം അങ്ങനെ അല്ലല്ലോ, ജോലിയുള്ള പെൺപിള്ളേർ കുറവാണ്. അവരെ എല്ലാ കൂലിപ്പണിക്കാർക്കും സാധാരണ വൈറ്റ് കോളർ ജോലിക്കാർക്കും അല്ലാത്ത എല്ലാ ആൾക്കാർക്കും അവരെ തന്നെ വേണം. അപ്പം ഈ ജോലിയുള്ള പെൺപിള്ളേരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവർ അവസാനം ചെറുക്കന്മാരില്ലാത്തതുകൊണ്ട് ജോലിയില്ലാത്തൊരു ചെറുക്കനെയും കൂടെ കൂട്ടും. അപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ ചിലപ്പോൾ നിങ്ങളോട് പറയും, അയ്യേ അവളുടെ പാവാട വിസയിൽ പോകുന്നവൻ, അവളുടെ ചിലവിൽ ജീവിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ആ ഒരു കൂട്ടുകാരനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞം കഴിച്ച് ജീവിതകാലം മുന്നോട്ടേക്ക്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടാവുള്ളൂ. മിക്കവാറും മക്കൾക്കൊക്കെ അച്ഛന്മാരും ഇല്ലമാർ തന്നെയാണ്. അമ്മമാരുടെ സൈഡായിരിക്കും എന്ത് കൂടി. ഓക്കെ, അമ്മ അങ്ങനെ അങ്ങനെ അമ്മമാർക്ക് വേണ്ടി എപ്പോഴും അതൊരു ഭാഗം പറയല്ല, എന്നാലും അമ്മമാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ആണുങ്ങളെ സൈഡ് വരുമ്പോഴത്തേക്ക് പ്രിവിലേജ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും സംസാരിക്കില്ല, സംസാരിക്കുകയില്ല. അതാണ് ഏറ്റവും വിഷയം. ആണുങ്ങളെ സൈഡ് നോക്കില്ല, അച്ഛന്മാരുടെ സൈഡ് നോക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് മക്കൾക്ക് അച്ഛനുമായിട്ടുള്ള കണക്ഷൻ കുറയുന്നത്? കേരളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്, ഡാഡി ഒരു ഫ്രണ്ടായിട്ട്, പപ്പ ഒരു ഫ്രണ്ടായിട്ട്, അച്ഛനൊരു സുഹൃത്തായിട്ട് പലപ്പോഴും നമ്മളെ നാട്ടിൽ കാണാറില്ല. നമ്മൾ സിനിമാ നടന്മാരെയൊക്കെ കാണുന്ന സമയത്ത് അവർക്കും അച്ഛന്മാരോടൊക്കെ ചില വിയോജിപ്പൊക്കെ ഉണ്ടാവും. എന്താ സംഭവം? കോമൺ സിനാരിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണക്കാരുടെ ജീവിതവുമായി മുൻനിർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ, അച്ഛന്മാർക്ക് ഭയങ്കര സ്ട്രഗിളാടൂ. വീട്ടിലെല്ലാവരും തീറ്റിപ്പോരണം, 100,000 ആവശ്യങ്ങളാണ്. നിങ്ങൾക്ക് ബൈക്ക് വേണം, അതിന് പെട്രോൾ അടിക്കണം, അതിൻ്റെ ഇടയ്ക്ക് അടിച്ച് മാറ്റി കള്ളത്തരത്തിൽ പൈസ കൂട്ടാറുണ്ട്. വീട്ടിലെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, വിദ്യാഭ്യാസം അച്ഛൻ മാത്രമേ നയിച്ചു കൊണ്ടിരുന്നുള്ളൂ. ഒരു സാധാരണ കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. ഈ കഷ്ടപ്പെടുന്ന അച്ഛന്മാർ പലപ്പോഴും ഞാൻ കഷ്ടപ്പെടുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് കലിപ്പോടെയാണ് വീട്ടോട് വരുന്നത്. തികയത്തില്ല. ഫിനാൻഷ്യൽ സ്ട്രഗിളാണ് ഓരോ റിലേഷൻഷിപ്പിൻ്റെയും ഓരോ കുടുംബ ബന്ധത്തിൻ്റെയും തകർച്ചയുടെ മെയിൻ റീസൺ. ആ ഒരു സ്ട്രഗിളിൽ സ്ട്രെസ് എടുത്ത് വരുന്ന സമയത്ത് നാളത്തെ അടവിനെക്കുറിച്ചിട്ട്, ചിട്ടിയെക്കുറിച്ചിട്ട്, തൻ്റെ തൊഴിലെടുത്തുണ്ടാവുന്ന അപമാനത്തെക്കുറിച്ചിട്ട് ആലോചിച്ച് വരുന്ന സമയത്ത് എത്രത്തോളം അവർക്ക് മക്കളോട് അടുത്തിടപഴകാൻ പറ്റും? അപ്പോൾ അവരുടെ ആ ഒരു പ്രഷർ ലൈറ്റാക്കി കൊടുക്കാൻ ആരാണ് ശ്രമിക്കേണ്ടത്? പങ്കാളിയാണ് ശ്രമിക്കേണ്ടത്, കുടുംബക്കാരാണ് ശ്രമിക്കേണ്ടത്. ജോലി, വിദ്യാഭ്യാസം, ഈ പറയുന്ന കാര്യങ്ങൾ മാക്സിമം ആൺപെൺ ഭേദമന്യേ എല്ലാവരെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് ഒരാൾക്കെങ്കിലും ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റാവുന്ന കാര്യമാണല്ലോ. പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും PSC പുതിയ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടും. അതേപോലെ തന്നെ എന്തോരം തൊഴിലുകളുണ്ട്, ഇഷ്ടംപോലെ തൊഴിലുകളുണ്ട്. നമ്മളില്ലെന്ന് പറയുന്ന എന്താണ്? മറ്റേ ബാങ്കിൽ പോയിരിക്കുന്ന
കോളറയിൽ ചെളി പറ്റാത്ത പരിപാടികൾ കുറവാണ്. എന്നാലും കഷ്ടപ്പെടണം, നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് നടക്കണമല്ലോ. യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ പോലും ചില ആളുകൾ വന്ന് കളിയാക്കും, അയ്യോ യൂട്യൂബിൽ പൈസയ്ക്ക് വേണ്ടി അവൻ വീഡിയോ ഇടുന്നു, പൈസക്കല്ലാതെ പിന്നെ പുളിഗുരുവിന് വേണ്ടി ആരെങ്കിലും വീഡിയോ ഇടുവോ? എവിടെ നിന്നൊക്കെ പൈസ കിട്ടുമോ എത്തിക്കലായിട്ട് ഒരുത്തിനും ഉപദ്രവിക്കാതെ നിങ്ങൾക്കത് നേടാൻ പറ്റുമോ, നേടുക, സ്ട്രഗിൾ ചെയ്യുക. ഞാനൊക്കെ ഇവിടെ ഇരുന്ന് യൂട്യൂബ് ചെയ്യുന്നത് വേറെ പല പണി കഴിഞ്ഞിട്ടാണ്, കഷ്ടപ്പെട്ടിട്ട് ഇല്ലാത്ത സമയത്താണ് ചെയ്യുന്നത്. കരയാൻ പറ്റില്ല അല്ലേ, റിലേഷൻ ബ്രേക്ക് ആയിട്ട് ഒരാണ് നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കളിയാക്കിയിട്ട് പോകും. നേരെ മറിച്ച് ഒരു പെണ്ണ് നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോയി തോളത്ത് തട്ടി സഹായിച്ച് എല്ലാവരും കൂടി എടുത്തിട്ട് എന്തുണ്ടാവും, വേണമെങ്കിൽ ഊട്ടിക്കും മസനഗുഡിക്കും ടൂർ വരെ കൊണ്ടുപോകും അല്ലേ, എല്ലാം ഹാപ്പി ആക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യും. ആണുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം പോകും. ഇവിടെ ചങ്ങായി പറഞ്ഞു വന്നപ്പോഴത്തേനും നാട്ടുകാർ, നാട്ടുകാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രേക്ക് പോകുന്ന സമയത്ത് കളിയാക്കുന്ന ആരായിരിക്കും, കൂട്ടുകാരായിരിക്കും. ഇപ്പോൾ ബ്രേക്കപ്പ് സ്റ്റോറി ഫേസ്ബുക്കിലേക്കോ യൂട്യൂബിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് അടിച്ചാൽ അവൾ തേക്കൊന്നും എനിക്കറിയായിരുന്നു, അവൾ ഗോൾഡ് ഡിഗറാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് വുമൻ എന്നൊക്കെ പറഞ്ഞ് കപ്പിട്ട് നീ വെറും ഊമ്പരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേർഡ് നിങ്ങൾക്ക് അല്ല അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് പറയുന്ന വേർഡാണ്. അപ്പം ഇത് പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്ന ആരായിരിക്കും? നാട്ടുകാരെന്ന് പറയുന്ന ആൺകുട്ടികളുടെ സംഘങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ കളിയാക്കുന്നത്. അപ്പം ഇവന്മാർ നന്നാവാതെ എടോ, നമ്മൾ ഈ പറയുന്ന ആൺകുട്ടികളുടെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞു വന്നപ്പോൾ അവസാനം സായി പറഞ്ഞൊരു കാര്യമുണ്ട്, മസനഗുഡിക്ക് ഉണ്ടോ, അവിടെ മസനഗുഡിക്ക് ഒരു പെൺകുട്ടിയെ ടൂർ ഉണ്ടോയെന്ന കാര്യമാണ് സായി പറയണത്. അത് ചിലപ്പോൾ ചൂഷണമായിരിക്കാം. അപ്പോൾ ചൂഷണത്തിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ, ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടി ഫ്രണ്ടായിരിക്കും. എല്ലാവരും മറ്റേ സെക്സിന് വേണ്ടി അല്ല മക്കളെ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നത്, എല്ലാവരും അങ്ങനെയല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫ്രണ്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ വന്ന് പറയും, ആൺകുട്ടികൾ തന്നെ വന്ന് പറയും, ബെസ്റ്റിയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾക്ക് ബെസ്റ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് സ്ലട്ട്ഷെയിം ചെയ്യും. ഈ ആൺകുട്ടിയെ മസനഗുഡിക്ക് ടൂർ ഉണ്ടോ എന്നവനായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കും. ഇത് ആരുണ്ടാക്കിയ പ്രശ്നമാണ്. പിന്നെ പാലുണ്ണി അങ്ങനത്തെ എത്ര അവസ്ഥകളിൽ പോകുന്ന ആൾക്കാരില്ലേ, ആണ് എന്ന് പറഞ്ഞ ഒരു ഫിഗറിന് ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത എത്ര സമയങ്ങളുണ്ടാവും. ഈ റിലേഷനിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, പൊതുവായിട്ട് തന്നെ നമുക്ക് ഒരു ഒരു ഇമോഷൻ ഒരു അല്ല അല്ലെങ്കിലും പൊതുവായിട്ടുള്ള ഒരു ധാരണ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമാണ് അത് കാണിക്കാൻ, അത് നീ എന്താ പെണ്ണാണോ എന്നൊക്കെയാണ് ചോദിക്കുക, എടുത്ത് വായിക്കാൻ എന്താ പെണ്ണ അത് ചോദിക്കും. സോ ഇത് റിയാസിനെ കുറ്റം പറയല്ലോ, ആദ്യം പറയാം റിയാസിനെ കുറ്റം, ഇത് ജസ്റ്റ് ആ സാധനം കിട്ടും ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മുടെ റിയാ സലീം ഇല്ലേ, പ്രിവിലേജ് ബോയ്, ഞാനത് കട്ട് ചെയ്ത് വിട്ടിട്ടാണ്. റിയാസിനെ കുറ്റം പറയല്ല, റിയാസിനെ ഒരിക്കലും പറയില്ല, ആരും കുറ്റം പറയില്ല. പക്ഷേ റിയാസിന് തെറിയാക്കാനായിട്ടുള്ള വേദികൾ ഒരുക്കി കൊടുക്കും, പ്രിവിലേജ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദികൾ ഒരുക്കി കൊടുക്കും. നമ്മൾ നമ്മളെപ്പോലെ ഒരു ആൺകുട്ടിയല്ലേ, നമ്മളുടെ ചില രീതികൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. അപ്പം അദ്ദേഹത്തെ അപമാനിക്കുന്ന പരിപാടി നിർത്ത്, അദ്ദേഹത്തെ അപമാനിക്കുന്ന പരിപാടി, സ്വന്തം കൂട്ടത്തിലുള്ള ഒരുത്തനെ അപമാനിക്കുന്ന പരിപാടി നിർത്ത്, അവനാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ആദ്യം നിർത്ത്. അപ്പം ഇവിടെയുള്ള കുറേയധികം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും. എന്നിട്ട് കര, കുറേയധികം ആൾക്കാർ ഇവിടെ കിടന്ന് കരയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ്. ഈ വാളികൾക്കൊക്കെ വേണ്ടിയാണല്ലോ ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതെന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്. എല്ലാ വീക്കെൻഡിലും റിയൽ റിയാക്ഷൻ വീഡിയോയിൽ ഇവന്മാരിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസെക്യൂരിറ്റികളുടെ അങ്ങേയറ്റത്തെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കലാണ്. എനിക്ക് വീഡിയോ കണ്ടൻറ്റായി ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, തെണ്ടി തിരിഞ്ഞടക്കും, പട്ടി പോലും തിരിഞ്ഞൊക്കെ ഉണ്ടാവത്തില്ല. ഇനി ഇതിന്റെ അവസാനം ഞാൻ വേറൊരു കാര്യം പറയാം, ഈ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ വരും, മറ്റേ വട്ടിയൂർക്കാവ് അജിത്തിനെ പോലുള്ള വേട്ടാവളിയന്മാര് അസോസിയേഷൻ ഉണ്ട്, അത് അത് സംസാരം കൂടുതൽ ഇതല്ല, ഓനെ വേറെ എന്തുവാണ് ഓനക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മെയിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കി വേറെ എന്തോ പരിപാടിയാണ്. അത് അങ്ങനെ കുറെ ടീമിൽ വഴിക്ക് വേറെയുണ്ട്. എന്താണെങ്കിലും ബീങ് എ മെൻ ഹാർഡാണ് അല്ലേ, തീർച്ചയായിട്ടും നല്ല പണിയാണ്, അത് ആണുങ്ങൾക്കെ അറിയൂ, കാരണം ആണുങ്ങൾ ജീവിക്കാനും നല്ല പാടാണ്. ഇനി മെയിൻ സാധനം, നിങ്ങൾക്കെതിരെ പീഡന പരാതി വന്നു, കേസ് കൊടുത്തൊരു പെണ്ണ്, നിങ്ങളുടെ ജീവിതം തീരുമോ? തീരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർക്കാം, എന്നാൽ തീർക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർക്കേണ്ട ആവശ്യവുമില്ല. വിജയ് ബാബുവിനെതിരെ ഒരു കേസ് വന്നു, പിന്നീട് വേറൊരു കേസ് വന്നു, അദ്ദേഹം ഇരയുടെ പേരോ സംഗതിയൊക്കെ വെളിപ്പെടുത്തി എന്നുള്ളത്. വിജയ് ബാബു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇപ്പോൾ ആ ഒരു കേസ് ഓർക്കാറുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹം വെളിപ്പെടുത്തി ആ ഒരു സ്ത്രീയെ ഇപ്പോഴും തെറി വിളിക്കാറുണ്ട്, നീ അവസരത്തിന് വേണ്ടി എല്ലേ ഡി അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്ത് അങ്ങനെ എല്ലേ ഡി എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കാറുണ്ട്. അദ്ദേഹം ഒരു ചെറിയ റിവെഞ്ച് ചെയ്തു, അദ്ദേഹം ജയിലിൽ കിടക്കുന്ന നമ്മൾ കണ്ടോ? ഇല്ല. ആരോപണം വന്നു, എന്ത് ആരോപണം വന്നു? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ ആരോപണം വന്ന് തെളിവുകളൊക്കെ പുറത്ത് വന്നു എന്നുണ്ടെങ്കിൽ, ഒരാൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആ ഒരു പെൺകുട്ടി മിക്കവാറും കേസിൽ പുറത്താവും. പക്ഷേ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ല, നമ്മളെ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ നമ്മൾ പറയണത് 90% കേസുകളിലും കേൾക്കും, നമ്മൾ അവളുടെ അടുത്ത് മര്യാദയ്ക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അവരെ കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയാണ്. നമ്മുടെ അമ്മമാരുടെയൊക്കെ കാലഘട്ടം തൊട്ട് തന്നെ പറയുന്നതാണ്, ആൺകുട്ടികളാകുമ്പോൾ മറ്റേ മരത്തിലൊക്കെ കയറി 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 പോകും,
എന്നുള്ളത്. അത് പോകുന്ന എന്തുകൊണ്ടാണ്? അപ്പോൾ മുത്തച്ഛി പറയും അവന് നീ കറക്റ്റായിട്ടുള്ള കെയർ കൊടുക്കാത്തതുകൊണ്ടാണ്. അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സപ്പോർട്ടിങ് സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ കുടുംബം തകരത്തൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ സംഗതി, നാട്ടുകാർ അമ്മേരെ എന്തെങ്കിലും പറയട്ടെ, ഇപ്പം ഗോപി സുന്ദറിൻ്റെ പുറകെ ഇങ്ങനെ അളിഞ്ഞ് നടക്കുന്ന മഞ്ഞച്ചാലുകളുണ്ട്, പുള്ളി അതുപോലെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? പുള്ളിക്ക് എല്ലാ തവണയും നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പലപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളെ വേറൊരു രീതിയിലാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ കോടതിക്ക് തെളിവുകളാണ് അവിടെ മുഖ്യം. അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ട് ഒരു പരാതി എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ കേസ് പോലും എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രഥമ ദൃഷ്ടിയ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് പോലീസിന് തോന്നണം. അവിടെ ഇങ്ങനെ നടത്തിക്കല്ലേ, ഡിവോഴ്സ് കേസാണെങ്കിൽ അങ്ങനെ നടത്തിക്കല്ലേ, ജീവനാംശം കൊടുക്കണമെന്ന് പറയും. എത്ര കേസിൽ അവസാനം ഇത് വരും, അവസാനം എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ഒത്തുതീർപ്പായിട്ട് മ്യൂച്വലി അങ്ങ് പോവാണ്. നിങ്ങൾ ജീവനാംശം കൊടുക്കണമെന്നുള്ള ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ അപ്പീൽ പോകാം. നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല. ഇപ്പം കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ സംരക്ഷണ ചെലവ് കൊടുക്കേണ്ടി വരും. എന്നാലും ഡിവോഴ്സ് ആവുന്നില്ല, നീട്ടിക്കൊണ്ട് പോവുകയാണ് എല്ലാവരും. കാരണം ജീവനാംശം കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണല്ലോ കേസ് നീട്ടിക്കൊണ്ട് പോകാന്നുള്ളത്. അവസാനം മടുപ്പിക്കും. നമ്മുടെ കോർട്ട് പ്രൊസീജിയറൊക്കെ അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു പെൺകുട്ടി പീഡന പരാതി നിങ്ങൾക്കെതിരെ കൊടുത്തു, ആദ്യമൊക്കെ നാട്ടുകാർ പറയും ആ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ മണ്ടേ അങ്ങനെയാണെന്നൊക്കെ പത്ത് ദിവസം പറയും. അവസാനം ആ ഒരു പെൺകുട്ടിയെ മാത്രം എല്ലാവരും ഫോളോ ചെയ്യും, അവളുടെ ഐഡൻറ്റിറ്റി പുറത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പ്രശ്നം? കിരീടത്തിലെ പൊന്തുവൽ എന്നുള്ളതായിരിക്കും പറയുന്നത്. പണ്ട് മറ്റേ സിനിമയുണ്ടല്ലോ, മമ്മൂട്ടി രാജാതിരാജല്ലോ, മധുര രാജ, ആ ഒരു സിനിമയുടെ പേരെന്നാണ്, പൃഥ്വിരാജൊക്കെ ഉള്ളത്, നോക്കി ഗർഭമുണ്ടാക്കുന്നവനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റേ തെസ്നീക്കാൻ ആണോ എന്ന് ചോദിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ കോമഡികൾ. അവസാനമായിട്ട് ആണുങ്ങൾക്ക് എങ്ങനെയാണ് പ്രിവിലേജുകൾ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത്? സിമ്പിൾ, ഒറ്റ കാര്യം, എൻ്റെ തീരുമാനം, എൻ്റെ വാക്ക്, എൻ്റെ പൈസ, എൻ്റെ ജോലി, എൻ്റെ കഴിവ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. പറയുന്നവന്മാരോട് പോയി പണി നോക്കാൻ പറയടാ, ആടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിനക്കൊന്നും ചെയ്തതുമില്ലല്ലോ, ഇത്രേ ഉള്ളൂ ആണുങ്ങളുടെ ലൈഫ്, ഇത്രേ ഉള്ളൂ, ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വീട്ടുകാരോടും കൂട്ടുകാരോടും ഇതൊക്കെ പറയുന്നതിന് തൊട്ട് മുൻപ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കുന്ന സമയത്ത്, അസുഖം വരുന്ന സമയത്ത് നമ്മളുടെ ഫോട്ടോ വെച്ചിട്ട് ഗൂഗിൾ പേ ക്യു ആർ കോഡും വെച്ചിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മളുടെ ആണത്വത്തെ അല്ല, നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരുന്നതിന് മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. പിന്നെ വയസ്സാകാലത്ത് നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പ്രവാസ ജീവിതത്തിന് ശേഷം പറയേണ്ടി വരാതിരിക്കാൻ വേണ്ടി 1,000-2,000 വെച്ചിട്ട് 25 ആവുന്ന സമയം തൊട്ട് തന്നെ പെൻഷൻ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പെൻഷൻ പ്ലാനുകളുണ്ട്, 2,000 വെച്ച് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 50 വയസ്സോ 45 വയസ്സോ ഏർലി റിട്ടയർമെൻറ്റൊക്കെ എടുക്കാം. കൂടുതൽ പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 മാറ്റി വയ്ക്കുക, എന്താ അടിപാട്. അപ്പം അങ്ങനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻഷനായിട്ട് കിട്ടും. അടിച്ച് പൊളിച്ചങ്ങോട്ട് ജീവിക്കുക, എന്താണ് പ്രശ്നം? ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെയൊക്കെ നോക്കി ഭാരമെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എന്തൊക്കെയാണെങ്കിലും ഏകാന്തത എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും മജോറിറ്റി ആളുകൾക്ക് ഏകാന്തത എന്ന് പറയുന്നത് ഒരു പാർട്ണർ ഇല്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. മുന്നേ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പാർട്ണർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 10,000 ശമ്പളമുള്ള ഒരു ചേട്ടനാണ്, വലിയ ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോഴത്തേന് ഡിപ്രസ്ഡ് ആയിപ്പോയി, ആരുമില്ല. അപ്പോൾ അദ്ദേഹം തെരുവിൽ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം ബ്രോക്കൺ ആയിപ്പോയി, ബ്രേക്ക് ആയിപ്പോയി മൊത്തത്തിൽ ലൈഫ്. അത് ഏകാന്തത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിവാശികളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ ജെൻഡറിനെയൊക്കെ ബഹുമാനിച്ച് നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് താന്നൊക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ ആണായിട്ടല്ല നല്ല മനുഷ്യനായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഈ ഒരു വലിയ ലെക്ചർ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.